ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലയിലെ 40-ാമത്തെ കളക്ടറും ജില്ലയിലെ തന്നെ ആദ്യ വനിതാ കളക്ടറുമായ ഷീബ ജോർജാണ്. മാമിനെ ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കറിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാം, ഇടുക്കി ജില്ലയിലെ ആദ്യ വനിതാ കളക്ടറാണല്ലോ, ഒരു വനിത എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ? ആദ്യമേ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുന്നു. ഇടുക്കി ജില്ലയിലെ 40-ാമത് വനിതയായ കളക്ടർ, വനിതാ കളക്ടർ എന്നതിനേക്കാൾ ഉപരി വനിതയായ കളക്ടർ എന്ന് അറിയപ്പെടാനാണ് എനിക്ക് ഇഷ്ടം. തീർച്ചയായിട്ടും വനിത എന്നതുകൊണ്ട് എനിക്ക് വലിയ വെല്ലുവിളികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതൊരു പുരുഷനും ചെയ്യുന്ന എല്ലാ സേവനങ്ങളും എല്ലാ ജോലികളും ഒരു വനിത എന്ന നിലയിൽ ഇതുവരെ ചെയ്തു വന്നിട്ടുണ്ട്. അതിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. ഏത് മേഖലയിലും നമ്മൾ എത്തിപ്പെടും. അതിന് ഒരു വനിതാ പുരുഷൻ എന്ന ഒരു ഇതിൽ നമ്മുടെ ഈ ഒരു സർവീസിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വെല്ലുവിളി പ്രത്യേകിച്ച് നേരിടേണ്ടി വന്നിട്ടില്ല. സാധാരണ സ്ത്രീകൾ അധികം കടന്നു വരാത്തൊരു മേഖലയായിരുന്നു IAS. മാമിന്റെ ഈ ഒരു IAS ജേണി അതൊന്ന് പങ്കുവെക്കാം. തീർച്ചയായിട്ടും വനിതകൾ ഒരുപാട് പേരുണ്ട്. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് വനിതകൾ IASലേക്ക് സിവിൽ സർവീസിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു കോളേജ് അധ്യാപിക ആയിരുന്നു, അതിൽ നിന്നാണ് ഈ ഒരു സർവീസിലേക്ക് വന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കോളേജ് അധ്യാപിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റേഷനുണ്ട്. ഒരു ഒരു പീരിയ ഒരു 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 ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു കുറേ ആൾക്കാരുടെ വക്താവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഒരു സാമൂഹ്യ സേവനം എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സേവനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നേരത്തെ മുതലേ ആ ഒരു വന്ന പശ്ചാത്തലത്തിൻ്റേതായിരിക്കാം, അങ്ങനെ ഉണ്ടായിരുന്നു. അത് വന്നപ്പോൾ, ആ ഒരു പശ്ചാത്തലം നമുക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഒരു 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 എന്താ പറയുക, അതിലേക്ക് വരാനായിട്ട് സാധിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സെലക്ട് ചെയ്തു, ഇതിലേക്ക് വരാൻ സാധിച്ചു. ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ടും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ, നിർഭയ സെൽ കോർഡിനേറ്റർ, ഇവിടെ തിരുവനന്തപുരം ജെൻഡർ പാർക്കിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഈ മേഖലയിലേക്ക് അനുഭവ സമ്പത്ത് എങ്ങനെയാണ് ഷീബ ജോർജ് എന്ന വനിതയെ ശക്തിയാക്കിയത്? നല്ല ചോദ്യമാണത്. തീർച്ചയായിട്ടും ഞാൻ ഡെപ്യൂട്ടി കളക്ടറായിട്ടാണ് റവന്യൂ സർവീസിലേക്ക് വരുന്നത്. അതിന് അതും ഇടുക്കി ജില്ലയിൽ തന്നെ കുറേ നാളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത്, അതിനുശേഷം ഇതിന് ചെയ്തിട്ട് ഞാൻ ആദ്യം ജെൻഡർ പാർക്കിനേക്കാളും മുമ്പായിട്ട് ഫസ്റ്റ് IAS കിട്ടിയതിന് ശേഷം വനിതാ ശിശു വികസന വകുപ്പിലായിരുന്നു ഡയറക്റ്റായിട്ട് ജോലിയിലായിട്ട്. അപ്പോൾ നമുക്കറിയാം, വനിതാ ശിശു വികസന വകുപ്പ് എന്ന് പറയുന്നത് ജെൻഡർ പാർക്കും ഈ ഒരു നിർഭയ സെല്ലും അങ്ങനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വകുപ്പാണ്. ആ ഒരു വകുപ്പിലിരുന്നപ്പോഴാണ് ഒരു 1.5 വർഷം കൊണ്ടാണ് കേരളത്തിലെ, അല്ലെങ്കിൽ ഒരു സ്ത്രീകൾ അനുഭവിക്കുന്നതായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈവൻ ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു വകുപ്പാണ്, അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഇതൊക്കെ ചെയ്തപ്പോഴും തീർച്ചയായിട്ടും ആ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ആരോടും പറയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നു എന്നുള്ളത്. അതേസമയം കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള കുട്ടികളെന്ന് പറയുന്ന ആ ഒരു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ, അവരുടെ സ്വന്തം വീട്ടിൽ വെച്ച് നടക്കുന്ന വെല്ലുവിളികൾ, അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വെല്ലുവിളികൾ, ഇതിനൊക്കെ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചത് ഈ ഒരു വകുപ്പിലിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ വന്നപ്പോൾ ഇതൊരുപാട് പ്രയോജനപ്പെട്ടു. നമ്മുടെ തോട്ടം മേഖലകൾ, നമ്മുടെ മറ്റ് മേഖലകളിലുള്ള ട്രൈബൽ ഏരിയകളിലുള്ള സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പായിട്ടുള്ളത്. മാം ഇന്നിവിടെ എത്തിച്ചേർന്ന ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ചാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും ഉണ്ടോ, ആവിഷ്കരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ, ഞാൻ പ്രത്യേകിച്ച് ഇപ്പം പറഞ്ഞു, കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജില്ല കൂടിയാണ്. ഒരുപാട് പദ്ധതികൾ, നമ്മൾ യോദ്ധാവുണ്ട്, നമുക്ക് വിമുക്തിയുണ്ട്, അതുപോലെ നമ്മുടെ യൂത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിപാടികളുണ്ട് ലഹരിയിലുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ചെയ്തു വരുന്നു. ഈ വർഷം നമ്മുടെ ഈ ഒരു ഇൻ്റർനാഷണൽ ആൻറ്റി ഡ്രഗ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റേസ് ടു ഹെൽത്ത് ആണ്. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഈ ഹെൽത്ത് എന്ന് പറയുന്നത് മയക്കുമരുന്നുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുടെ ഹെൽത്ത് എത്രമാത്രം, ബ്രെയിൻ ഉൾപ്പെടെ, ഹാർട്ട് ഉൾപ്പെടെ, ലങ്സ് ഉൾപ്പെടെ എത്രമാത്രം അവനെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഈ വർഷം
അതിനാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതിൽ കൂടി മാത്രമേ നമുക്കൊരു തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു പ്രതിരോധം, തീർച്ചയായിട്ടും ഒരു പ്രിവെൻഷനാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഇടുക്കി ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസത്തെ ഒരു മികച്ച നിലവാരത്തിൽ എത്തിക്കാൻ സാധിക്കും? ഇടുക്കി ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസം ഉണ്ട്. ഏകദേശം നമുക്ക് മറ്റ് നമ്മുടെ അതിർത്തി ജില്ലയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 56 കോളേജുകൾ, വിവിധ കോളേജുകൾ സർക്കാർ തലത്തിലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തലത്തിലും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കൊരു ഗവൺമെൻറ് മേഖലയിലുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജ് വന്നു, അതുപോലെ ഒരുപാട് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ് വന്നു, മാനേജ്മെൻറ്റ് കോളേജ് വന്നു. എയ്ഡഡ് അൺഎയ്ഡഡും ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ മേഖല തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇടുക്കി ജില്ലയിലേക്ക് കുട്ടികൾ പഠിക്കാൻ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് കോഴ്സുകൾ, പുതിയ പുതിയ കോഴ്സുകൾ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നൊരു മേഖല തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തലമുറയുടെ ആദർശങ്ങളും കാഴ്ചപ്പാടുകളും മാറിക്കൊണ്ടേയിരിക്കും. ഷീബ ജോർജ് എന്ന ജില്ലാ കളക്ടർക്ക് പുതിയ തലമുറയോട് നൽകാനുള്ള സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും പുതിയ തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജനറേഷൻ ഗ്യാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ആ പുതിയ തലമുറയോട് എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന ഏറ്റവും അത്യാധുനിക മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ തലമുറയ്ക്കുണ്ട്. അപ്പോൾ ആ അഡ്വാൻറ്റേജസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരു നല്ല രീതിയിൽ, ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടിയിട്ട്, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ കരുതണം, പിന്നെ നമ്മുടെ അധ്യാപകരെ, ഗുരുക്കളെ, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, പരസ്പരം സ്നേഹിക്കാൻ ബഹുമാനിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. ആ ഒരു മെസ്സേജ് എല്ലാ യുവാക്കൾക്കും ഉണ്ടാവണം, നൽകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടുകൂടി ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബേക്കറിൽ ഉണ്ടായിരുന്നത് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ആണ്. മാമിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച മാമിന് എൻ്റെ പേരിലും MCMS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും മരിയൻ കോളേജിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.